ഞാനാണെങ്കിൽ ഭൂതംകുന്ന് കോളനിയിലെ ഒരു നിവാസിയാണ്. എൽ ഡി എഫിനോടാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ 58 നിവാസികൾ അതിനുള്ളിൽ താമസിക്കുന്നുണ്ട്, 4 സെന്റ് ഭൂമിക്കകത്ത്. നിങ്ങൾ ഈ പറയുന്ന ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾക്ക് തരാമെന്ന് നിങ്ങളുടെ മോഹന വാഗ്ദാനങ്ങൾ, ഇത് വിശ്വസിക്കുന്നവരും ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് അതൊരു 50 പത്രികയ്ക്കകത്ത് ഈ 58 വീട്ടുകാർക്ക് എഴുതി കൊടുക്കാൻ പറ്റുമോ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഗവൺമെന്റ് അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, നിങ്ങളുടെ ആശങ്ക ഗവൺമെന്റ് പരിഹരിക്കും, രേഖാമൂലമായ ഉറപ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒരു കാരണവശാലും നിങ്ങൾക്ക് ദുഃഖിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വരത്തില്ല. ഗവൺമെന്റ് നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഗവൺമെന്റ് പലതവണ പറഞ്ഞു. തീർച്ചയായിട്ടും താങ്കളുടെ ആശങ്ക പരിഹരിച്ചിരിക്കും. തീർച്ചയായിട്ടും ആശങ്ക പരിഹരിക്കും ഗവൺമെന്റ് പറഞ്ഞു. തീർച്ചയായിട്ടും അതിന് കാലതാമസമില്ല. താങ്കൾ പ്രിയപ്പെട്ട അവതാരകൻ, കാലതാമസമില്ല. കാലതാമസം ഈ പദ്ധതി ഞാൻ ഇതൊക്കെ 10-25 വർഷമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തെ വെച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റില്ലല്ലോ. അടുത്തത് ഞാൻ ചോദിക്കട്ടെ. തീർച്ചയായിട്ടും മന്ത്രിയുടെ നാട് ഞങ്ങൾക്ക് വെള്ളം തരുന്നത് എവിടുന്നാണ്? ഈ നിവാസികൾ, കോഴുവല്ലൂർ നിവാസികൾ അറിയണം, ആ വെള്ളത്തിന് വീറും വൃത്തിയുണ്ടോ? CPM മാര് 5 വർഷം പഠിച്ചു, മോനായി, മോനായുടെ വൈഫ് 200 രൂപ വെച്ച് ഞങ്ങൾ പിരിച്ചു കൊടുത്തു വെള്ളത്തിന് വേണ്ടി മാസം. അതും കൊണ്ടുവന്ന് എന്തോന്ന് ചെയ്തേന്ന് അറിയുമോ? കറണ്ട് ബില്ല് അടിച്ചില്ല, പൊറോട്ട ഇറച്ചി തിന്നു. ഇതിനെന്ത് സമാധാനം പറഞ്ഞു തരൂ? നിങ്ങളുടെ ഭരണം പറയൂ, മന്ത്രി എവിടെ? പറഞ്ഞിട്ട് സാർ ബാക്കി അങ്ങോട്ട് തീരുമാനിക്കും. വെള്ളത്തരാത്ത നാടാണ് സൈസറിയാന്റെ നാട്. ശ്മശാനമില്ല, ഒരു കോളനിക്കകത്ത് 58 വീട്ടുകാർ ജീവിക്കുന്നതാ. ശ്മശാനമില്ല, ഒരു വഴിയില്ല, കുടിവെള്ളമില്ല. കേരയിൽ മതി കുടിതാണോ? അല്ല, മുളക്കര പഞ്ചായത്തില് കുടിവെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടായ പ്രദേശത്തൊക്കെ പഞ്ചായത്ത് കൃത്യമായിട്ട് പരിഹരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർ തന്നെ ഇവിടെ ഉണ്ട്. പഞ്ചായത്ത് കൃത്യമായി പരിഹരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ കുടിവെള്ള ക്ഷാമം, രൂക്ഷമായ ഒരു കുടിവെള്ള ക്ഷാമം എവിടെ അനുഭവപ്പെട്ടത്? പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴില് തീർച്ചയായിട്ടും അത് പരിഹരിച്ചിട്ടുണ്ട്. നമ്മൾ ഫാബ്രിക്കേറ്റഡ് ആയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ചർച്ചയെ വഴിതിരിച്ചു വിടല്ല. ഭൂതംകുന്ന് കോളനിയില് ഈ കുടിവെള്ളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് പഞ്ചായത്തിന്റെ ഭാഗത്ത് പരിഹരിച്ചിട്ടുണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽ ആ വിഷയം ഞാൻ പെടുന്നതായിരിക്കും. പരിഹരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പരിഹരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. ഒരു മിനിറ്റ്.